नमस्कार मणिकूरिले वाले प्रधानपेट वार्ताकളിലേക്ക് स्वागत ജനങ്ങളെ വലച്ച് കെഎസ്ആർടിസി ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക് ദീർഘദൂര സർവീസുകൾ അടക്കം ഭൂരിപക്ഷം കെഎസ്ആർടിസി ബസ്സുകളും മുടങ്ങി ശമ്പള പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് കെഎസ്ആർടിസിയിൽ പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് സംസ്ഥാനത്ത് തുടരുകയാണ് എല്ലാ മാസവും 5ാം തീയതിക്കകം ശമ്പളം ലഭ്യമാക്കണമെന്ന ആവശ്യം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ഡൽഹിയിലെ എംഎൽഎ മാരുടെ ശമ്പളം ഉടൻ വർദ്ധിപ്പിച്ചേക്കും എംഎൽഎ മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി നിലവിൽ എല്ലാ അലവൻസുകളും ഉൾപ്പെടെ എംഎൽഎ മാർക്ക് പ്രതിമാസം 54000 രൂപയാണ് ലഭിക്കുന്നത് വർദ്ധനവിനു ശേഷം എംഎൽഎ മാർക്ക് എല്ലാ മാസവും 90000 രൂപ ലഭിച്ചു തുടങ്ങും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാകുന്നതിനിടെ രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദ ഇന്നെത്തും കരിപ്പൂരിലെ സ്വീകരണത്തിനു ശേഷം നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം കോഴിക്കോടേക്ക് പോകുന്നത് ബിജെപി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെവി തോമസിനെ പോയി കാണുമെന്ന മുൻ നിലപാട് തിരുത്തി തൃക്കാക്കരയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഉമ തോമസ് കെവി തോമസിനെ കാണണോ എന്ന് പാർട്ടി തീരുമാനിക്കും പാർട്ടി പറഞ്ഞാൽ അദ്ദേഹത്തെ പോയി കാണും സ്ഥാനാർത്ഥിയുടെ പരിപാടികൾ നിശ്ചയിക്കുന്നത് ഡിസിസി ആണ് അത് അക്ഷരം പ്രതി അനുസരിക്കുമെന്നും ഉമ വ്യക്തമാക്കി റെയിൽപാത ഇരട്ടിപ്പിക്കൽ ജോലികൾ നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ 29ാം തീയതി വരെ ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം നാഗർകോവിൽ കോട്ടയം പാസഞ്ചർ എക്സ്പ്രസ് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും കോട്ടയത്ത് നിന്നും കൊല്ലത്തേക്കുള്ള പാസഞ്ചർ എക്സ്പ്രസ് നാളെ മുതൽ മെയ് 29 വരെ റദ്ദാക്കി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിലാണ് ജോ ജോസഫ് മത്സരിക്കുന്നത് ഈ വരുന്ന 12ന് എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ബിജെപി വക്താവ് തേജീന്ദർ ബഘയെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം കനക്കുന്നു മൊഹാലി പോലീസ് സൈബർ സെല്ലാണ് തേജീന്ദറിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നത് ഇതോടെ പഞ്ചാബിലെ ഭഗവന്ത് മാൻ സർക്കാരിനെ ബിജെപി പ്രതിഷേധം ശക്തമാക്കി ഹരിയാനയിലെ ഫിറോസ്പൂർ ജിർക്കയിൽ നിന്നുള്ള കോൺഗ്രസ് എംഎൽഎ മമ്മൻഖാനെ നിയമസഭയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തി ഗോ സംരക്ഷകർ കോൺഗ്രസ് എംഎൽഎ ഖാൻ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സംഭവത്തിന് ശേഷം വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിനും ആഭ്യന്തരമന്ത്രിക്കും പോലീസ് ഡയറക്ടർ ജനറലിനും അദ്ദേഹം കത്തെഴുതി ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട രാജ്യത്തെ കോവിഡ് മരണങ്ങളുടെ കണക്കുകളെ വിമർശിച്ച് കേന്ദ്ര സർക്കാർ രംഗത്ത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ ശരിയല്ല എന്നും ലോകാരോഗ്യ സംഘടന കോവിഡ് മരണം കണക്കാക്കിയ രീതി ശാസ്ത്രീയമല്ല എന്നും കേന്ദ്ര സർക്കാർ തിരിച്ചടിച്ചു കോവിഡ് മരണങ്ങൾ കണക്കാക്കിയ രീതിയെക്കുറിച്ച് സർക്കാർ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെയാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത് അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കാണാം